ശരി ശ്രീ ബി എൻ ഹസ്കർ ഇന്ന് ഇ പി ജയരാജൻ പറയുകയാണ് പഴയ പി ജെ ആർമി ഉണ്ടല്ലോ അത് കാരണമാണല്ലോ പി ജയരാജന് ഈ സ്തുതിഗീതങ്ങൾ കേൾക്കേണ്ടി വന്നത് അന്ന് പി ജെ ആർമിയുടെ സ്തുതിപ്പാട്ടുകൾ അത് പി ജയരാജനെ ഉണർത്തുന്നതായിരുന്നുവെങ്കിൽ അത് പാർട്ടി ഇടപെടലുണ്ടായി പാർട്ടി വിമർശനമുണ്ടായി പാർട്ടി നടപടി പി ജയരാജൻ ഉണ്ട് നേരിടേണ്ടി വന്നു പക്ഷെ ഇ പി പറയുകയാണ് അതെല്ലാം പഴയ കാര്യമാണെന്ന് അതുമാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ പി ജെ ആർമി എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് അതിൽ പി ജയരാജൻ എന്താണ് കാര്യമുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഇതേ ജയരാജൻ തന്നെ പറയുകയാണ് ഇത്തരത്തിൽ ഗാനങ്ങൾ എഴുതിയത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് പി ജെ ആർമി പി ജയരാജനെയും പാർട്ടിയെയും മോശക്കാരാക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് എന്നാണ് ഇ പി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഗാനമുണ്ടല്ലോ അത് പാർട്ടിയെ മോശക്കാരനാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കുന്നതിന് വേണ്ടിയാണെന്ന് എന്തുകൊണ്ട് ഇ പി ജയരാജന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഈ വാഴ്ത്തുപാട്ടിൽ ആസ്വദിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ ഒരു നീതി മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റൊരു നീതി എന്ന് വരികയില്ലേ മഞ്ജു ശേഖരിൽ രണ്ട് നീതിയുണ്ട് എന്ന അർത്ഥത്തിൽ നിങ്ങൾ മാധ്യമങ്ങളും ചില വിമർശകരും ഉന്നയിച്ചുകൊണ്ടേ വലിയൊരു പ്രശ്നം വരുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് മൂല്യത്തോടൊപ്പം ആ വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കുക എന്നുള്ളത് ആ വ്യക്തി തന്റെ കർമ്മമണ്ഡലങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായി സെഗാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പി കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയോ അന്ന് കേരളം പകൽ മൂന്ന് മണിക്കൂർ പവർക്കെട്ടും രാത്രി ഒരു മണിക്കൂർ പവർക്കെട്ടും അനുഭവിച്ചു വന്നിരുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹം രണ്ടര വർഷക്കാലം വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ മനോരമയടക്കമുള്ള പത്രങ്ങൾ എഴുതിയിരുന്നത് അദ്ദേഹം കേരളത്തിലെ മികച്ച വൈദ്യുതി മന്ത്രി എന്നായിരുന്നു നിർഭാഗ്യവശാൽ രണ്ടര കൊല്ലം മാത്രമേ അദ്ദേഹത്തിന് ടേം പൂർത്തിയാക്കാനായിരുന്നുള്ളൂ സെഗ ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ റോളിലേക്ക് വരുന്നു പിന്നീടുള്ള പാർട്ടി സെക്രട്ടറി ആയിരുന്ന സെഗാവ് പിണറായി വിജയന്റെ ഒരു ചരിത്രം അങ്ങ് പരിശോധിക്കണം അദ്ദേഹം ഏറ്റവും കടുത്ത വേട്ടകൾക്കിഴയായിട്ടൊരു വ്യക്തിയായിരുന്നു ആ വേട്ടകളുടെ തുടർച്ചയായി ഇപ്പോഴും ഇത്തരം വിമർശനങ്ങൾ അദ്ദേഹത്തേക്ക് എത്തുന്നു നിങ്ങൾക്ക് വിമർശകർക്കും അതുപോലെ ചില മാധ്യമങ്ങൾക്കും സി പി എമ്മിനുള്ളിൽ ആഭ്യന്തര കലാപത്തിന്റെ കാര്യമല്ല സ്തുതി പാട്ടുകളെയും സ്ഥുതി ഗീതങ്ങളെയും വാഴത്തുപാട്ടുകളെയും അംഗീകരിക്കാത്ത ആളായിരുന്നുവല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് വി എസിനോട് അദ്ദേഹം കാട്ടിയ സമീപനത്തിലും അതുണ്ടായിരുന്നു പി ജയരാജനെതിരെയുള്ള നടപടിയുടെ കാര്യത്തിലും ഇതുണ്ടായിരുന്നു നേരത്തെ ഇവിടെ ശ്രീ എൻ എം ബി എഴ്സൺ ചൂണ്ടിക്കാണിച്ച വി എസുമായി ബന്ധപ്പെട്ടുള്ള ബക്കറ്റിലെ വെള്ളം തിരമാലകൾ ബക്കറ്റിലെ വെള്ളത്തിൽ ഉണ്ടാവുകയില്ല അത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചരിത്ര ആ പ്രയോഗം അതായത് പ്രസ്ഥാനത്തോടു കൂടി ചേർന്ന് നിന്നാൽ മാത്രമേ ഒരു നേതാവിന് ആ നേതാവിന്റെ ശക്തി തെളിയിക്കുവാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ വ്യക്തി ആരാധനയ്ക്കും സ്ഥാനമില്ല എന്ന കാര്യം ഉച്ചത്തിൽ ശംഖുഭുഖം കടപ്പുറത്ത് വിളിച്ചു പറയുകയായിരുന്നുവല്ലോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് അതെല്ലാം മറന്നുപോയോ ബക്കറ്റിലെ വെള്ളവും ശങ്കുമുഖം പ്രസംഗവും വളരെ വസ്തുതാപരമായി ശരിയായിരുന്നു എന്നുള്ളതിന് ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേരിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിരാശ വിമർശകരുടെ നിരാശ അപ്പോ സ്വാഭാവികമായി പാർട്ടിക്ക് വിധേയനായി ഒരു മുഖ്യമന്ത്രി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പാർട്ടിയുടെ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഗവൺമെന്റ് തീരുമാനവും ഒന്നാണെന്ന് വരുന്ന ഘട്ടത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയുമോ മാധ്യമങ്ങൾ എന്തിനാ അങ്ങനെ മാധ്യമങ്ങളും വിമർശകരും ും ഈ പ്രയോഗങ്ങൾ കാണുമ്പോൾ അത് പാർട്ടിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ താറടിച്ച് കാണിക്കുവാനുള്ള പ്രയോഗങ്ങളാണ് എന്ന് ഇ പി ജയരാജന് തോന്നാത്തത് എന്ത് എന്നതിൽ അത്ഭുതമാണ് എനിക്ക് കാരണം പി ജയരാജന് വേണ്ടി വന്ന ആ വാഴത്തുപാട്ടുകൾ അതിനെക്കുറിച്ച് ഇ പി പറയുമ്പോൾ അത് പാർട്ടിയെയും പി ജയരാജനെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അല്ലാതെ പി ജെ ആർമിക്ക് സതുദ്ദേശമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതായിരുന്നു എൻ്റെ ചോദ്യം ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ സി ആർ